السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك. قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها الذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. سنهم الله سهودري سهودر ماري ستي بشواسي غلية ستي بشواسي غلية الله هنا سوتي جيبي كنمان എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ റമദാനിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രയോ വർഷങ്ങളായി തുടർന്നു വരുന്ന നമ്മുടെ റമദാൻ പ്രഭാഷണം അൽഹംദുലില്ലാ ഈ ഒരു പ്രതിസന്ധി സന്ദർഭത്തിലും നമുക്ക് തുടരാൻ കഴിയുന്നു എന്നത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിസന്ധി കാലഘട്ടം എല്ലാം മുടങ്ങിക്കിടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഏറ്റവും സജീവമായി പ്രബോധന പ്രവർത്തനങ്ങൾ നടന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഇതിനെ പൊതുവെ വിലയിരുത്തുന്നത്. കാരണം ഈ ഒരു പ്രതിസന്ധികൾക്ക് മുമ്പ് തന്നെ ഓൺലൈൻ സംവിധാനങ്ങളെ ഏറ്റവും നന്നായി ഉപയോഗിച്ചിരുന്ന ആളുകളെന്ന നിലക്ക് നമുക്ക് തീർച്ചയായും ഈ സന്ദർഭത്തിൽ അത് പെട്ടെന്ന് ഉപയോഗിക്കുവാൻ സാധിച്ചു എന്നത് അള്ളാഹുവിന്റെ അപാരമായ ഒരു അനുഗ്രഹമാണ്. ഒരു പ്രതിസന്ധിയും ഒരു പ്രയാസവും വരുമ്പോൾ ഏറ്റവും അധികം ഓർമ്മപ്പെടുത്തലുകളാണല്ലോ ആവശ്യം. മനുഷ്യൻ ഭയത്തിൽ കഴിഞ്ഞുകൂടുമ്പോൾ, ദാരിദ്ര്യത്തിന്റെ ചില ഭീകരമായ സൂചനകൾ മുന്നിൽ കാണുമ്പോൾ, ലോകം മുഴുവൻ ഒരു മുൾമുനയിൽ നിൽക്കുമ്പോൾ തീർച്ചയായും ഓർമ്മപ്പെടുത്തലുകളാണ് ആവശ്യം. അപ്പൊ നമ്മൾ സാധാരണ ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും അതത് വെള്ളിയാഴ്ച പള്ളിയിലെത്തുമ്പോൾ ആ വിഷയ സംബന്ധമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കും. എന്നാൽ ഒരു നൂറ്റാണ്ടിലോളമായി ഇത്തരത്തിലൊരു പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ലല്ലോ. ലോകം മുഴുവനും നിശ്ചലമായ ഒരു സമയം, ഈ സമയത്ത് ഓർമ്മപ്പെടുത്തലുകൾ വേണ്ടേ? അപ്പോൾ അള്ളാഹു അതിന്റെ വഴി അടച്ചില്ല. ഓരോ വീട്ടിലിരിക്കുന്ന വ്യക്തിക്കും അള്ളാഹുവിനെക്കുറിച്ചും അവന്റെ ജീവിത പരീക്ഷണങ്ങളെക്കുറിച്ചും വിശുദ്ധ ഖുർആന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും അറിയാനുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ്. ആയിരങ്ങൾ പങ്കെടുക്കുന്ന നമ്മുടെ ഇത്തരത്തിലുള്ള റമദാൻ പ്രഭാഷണങ്ങൾ പോലും അതിനെതിരെ അതിനേക്കാളും എത്രയോ അധികം ആളുകളെ കേൾപ്പിക്കുവാനുള്ള ഒരു മഹാനുഗ്രഹത്തിന്റെ വാതിലാണ് അള്ളാഹു നമുക്ക് തുറന്നു തന്നിരിക്കുന്നത്. അള്ളാഹു ഈ പ്രവർത്തനങ്ങളെ നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇന്ന് നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച്, കരുണയുള്ളവരാവുക എന്ന ഒരാശയമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുന്നത്. സഹോദരങ്ങളെ, ഏറ്റവും വളരെയധികം വൈകാരികമായിട്ടുള്ള ഒരു വിഷയമാണിത്. ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരുപക്ഷെ തങ്ങിയിട്ടുണ്ടായിരിക്കും നമ്മുടെ ഫലസ്തീനിന്റെ ചിത്രത്തിൽ അവിടെ നടന്ന ചില കൂട്ടക്കുരുതികൾ. ഒരു പിതാവ് തന്റെ മക്കളോടൊപ്പം മണലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്നൊരു മിസൈൽ ഒരു കുട്ടിയെ അല്ലാത്ത എല്ലാവരെയും ഒന്നിച്ച് കരിച്ചു കളഞ്ഞ രംഗം, ആ സമയത്ത് പിതാവിനെ പിടിച്ച് കരയുന്ന ആ കുട്ടിയുടെ രംഗം, നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകാത്തതാണ് ആ രംഗം. അതങ്ങനെയാണ് ജീവിതത്തിൽ കാണുന്ന ഏതൊരു രംഗവും. തെരുവിലൂടെ നടന്നുപോകുന്ന ഒരു പട്ടി അതിന്റെ കാലുകൾ വേച്ച് വേച്ച് നടക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ഒരു സഹതാപം, ഒരു വേദന അതിനോടുണ്ടാകും. എവിടെയും അങ്ങനെയാണ്. ഒരു പിന്നെ നമ്മുടെ വീട്ടിൽ വെച്ച മലിനജലത്തിൽ വീണുപോയ ഒരു കാക്കയെ കരക്കെത്തിക്കാൻ നമ്മൾ ശ്രമിക്കും. ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, കരുണ നിരാകരിക്കപ്പെട്ട, കരുണ നിഷേധിക്കപ്പെട്ട രംഗങ്ങൾ നമുക്കൊരിക്കലും മനസ്സുകൊണ്ട് കണ്ടുനിൽക്കാൻ പറ്റാത്തതാണ്. ഒരു പക്ഷേ
എല്ലാ നന്മകളുടെയും പ്രചോദനം ഈ ഒരു കരുണയുടെ മനസ്സാകാം, സ്നേഹത്തിന്റെ മനസ്സാകാം. റഹ്മത്ത് എന്നതിന്റെ, കാരുണ്യം എന്നതിന് കൊടുത്ത നിർവചനം തന്നെ അൽ ഇഹ്സാനു ഇലാൽ മർഹൂം എന്നാണ്. അതായത് കരുണ ചെയ്യപ്പെടേണ്ട വ്യക്തി ഏതാണോ ആ വ്യക്തിക്ക് ചെയ്തു കൊടുക്കുന്ന ഏതെങ്കിലും ഒരു ഗുണം. വിശക്കുന്നവന് കരുണ വേണം, അത് ഭക്ഷണമാണല്ലോ, ആ ഭക്ഷണം കൊടുക്കൽ ഒരു കാരുണ്യമാണ്. രോഗിക്ക് മരുന്നാണ് ആവശ്യം, അവന് മരുന്ന് കടക്കൽ ഒരു കാരുണ്യമാണ്. ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ടവനൊരു കൈത്താങ്ങാണ് ആവശ്യം, അത് നൽകൽ ഒരു കാരുണ്യമാണ്, കരുണയാണ്. അതുകൊണ്ട് കരുണ എന്നതിന്റെ വിശാലത നമുക്ക് നിർണയിക്കാൻ പറ്റാത്തതാണ്. അള്ളാഹു അവന്റെ വിശേഷണമായി സ്വീകരിച്ച ഒന്നാണ് കരുണ എന്ന് പറഞ്ഞാൽ. ലമ്മ ഖലഖല്ലാഹുൽ ഖൽഖ, അള്ളാഹു എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചപ്പോൾ ഈ പ്രപഞ്ചത്തിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സർവ ജീവജാലങ്ങളെയും വസ്തുജാലങ്ങളെയും സൃഷ്ടിച്ചപ്പോൾ കതബ ബിയദിഹി അലാ നഫ്സി, അവൻ അവന്റെ മേൽ നിശ്ചയിച്ചതാണ്. എന്താണ് അവൻ നിശ്ചയിച്ച വാചകം? അള്ളാഹു പറയുന്നു, അന്ന റഹ്മത്തി സബഖത് ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ അതിജീവിച്ചിരിക്കുന്നു. എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. അതായത് ഒരു തെറ്റ് നമ്മളിന്ന് സംഭവിച്ചാൽ അള്ളാഹുവിന്റെ കോപമല്ല നമുക്കുണ്ടാവുക, ആ കോപത്തെക്കാളും സാധ്യത കരുണ ലഭിക്കാനാണെന്ന് പറയുമ്പോൾ ആ കാരുണ്യത്തിന്റെ വിശാലത എപ്പോഴാണ്? ഒന്ന് ദേഷ്യം വന്നാൽ സ്വന്തം കുഞ്ഞാണെന്ന് പോലും ഓർക്കാതെ ഒരുപക്ഷേ അവനെ നോവിച്ചു പോകും സ്വന്തം മാതാവ് പോലും. എന്നാൽ എത്രയോ മാതാക്കളുടെ ഇരട്ടി സ്നേഹമുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാരുണ്യം കോപത്തെ അതിജയിക്കുമെന്നാണ്, മുൻകടക്കുമെന്നാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തു ജീവജാലങ്ങളിലും കരുണ നിറച്ചു വെച്ചിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, കടലിന്റെ സമുദ്രത്തിന്റെ ആഴക്കടലിലെ ഒരു മനുഷ്യൻ പോലും ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നില്ല. അവിടേക്ക് ഭക്ഷണം എത്തിച്ചത് ആരാണ്? ഇന്ന് പട്ടിണി കിടക്കുന്നവന്റെ വീട്ടിലേക്ക് നമ്മൾ ഭക്ഷണ കിറ്റുകൾ എത്തിക്കുന്നില്ലേ? എന്നാൽ ലോകത്തിന്റെ ഏത് മൂലയിലും മണ്ണിനുള്ളിൽ കിടക്കുന്നതും കടലിന്റെ തിരമാലകൾക്കുള്ളിൽ കിടക്കുന്നതും ആഴക്കടലിന്റെ ഉള്ളിൽ കിടക്കുന്ന ജീവിക്കും ഭക്ഷണം എത്തിക്കുന്നത് ആരാണ്? അത് ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണ്യൻ, അളവറ്റ ദയാപരൻ. അവന്റെ കരുണയെ നിർണയിക്കാൻ, അവന്റെ സ്നേഹത്തെ നിർണയിക്കാൻ, അവനിൽ നിന്നും അവന്റെ പടപ്പുകൾക്ക് കിട്ടുന്ന ഗുണങ്ങളെ കണക്കാക്കുവാൻ ആർക്കും സാധ്യമല്ലെന്നല്ലേ ആ വാക്കുകളിൽ നിന്ന് കിട്ടുന്ന അർത്ഥം? സുഹൃത്തുക്കളെ, എന്തിന് നമ്മൾ കരുണയെക്കുറിച്ച് പറയുന്നു? ആ കരുണ നമുക്ക് ആവശ്യമാണ്. ആ കരുണ നമുക്ക് ലഭിക്കണമെങ്കിൽ ഇന്നമ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർറഹമ, അള്ളാഹു കരുണ കൊടുക്കുന്നത് ആർക്ക് മാത്രമാണ്? കരുണയുള്ളവർക്ക് മാത്രമാണ്. അതാണ് നമ്മൾ കരുണയുള്ളവരാവുക എന്ന് പറഞ്ഞു. കരുണയുള്ളവർക്ക് മാത്രമേ കരുണ ലഭിക്കൂ. നമുക്ക് കരുണ വേണ്ടാത്തിടം എവിടെയെങ്കിലും ഉണ്ടോ? സുഹൃത്തുക്കളെ, കരുണ വേണ്ടാത്തിടം എവിടെയെങ്കിലും ഉണ്ടോ? നമുക്ക് ഒരു നിമിഷം അള്ളാഹു നമ്മുടെ കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ നമുക്ക് പറ്റുമോ സുഹൃത്തുക്കളെ എന്തെങ്കിലും ശരിയാക്കാൻ? അള്ളാഹുവിനോട് നമ്മൾ പറയുന്നത് അള്ളാഹുവേ എന്റെ എല്ലാ കാര്യവും നീ ശരിയാക്കണം എന്നാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനയെ അള്ളാഹുവോട് നമ്മൾ പറയുന്നുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം ബി റഹ്മതിക അസ്തഗീസ് വഅസ്ലിഹ് ലീ ശഅനി കുല്ലഹ് വഅസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, എന്റെ എല്ലാ കാര്യവും നീ നേരെയാക്കണം പടച്ചവരെ. അപ്പൊ സുഹൃത്തുക്കളെ, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ കരുണ വേണമെന്നല്ലേ അതിന്റെ അർത്ഥം? വലാ തക്കിൽനി ഇലാ നഫ്സി തുറഫത്തായി, ഒരു കണ്ണമി വെട്ടുന്ന സമയം എന്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുതെന്ന്. സുഹൃത്തുക്കളെ, ആ അള്ളാഹുവിന്റെ കരുണ നമുക്ക് ലഭിക്കാൻ നാം കരുണയുള്ളവരാവണം. നാം കരുണ ആവശ്യപ്പെടുന്ന ഒരു രംഗവും നമ്മുടെ ശ്രദ്ധയിൽ പെട്ടാൽ, നമ്മുടെ കൺമുന്നിൽ വന്നാൽ അവിടെ നമ്മൾ പിശുക്ക് കാണിക്കാൻ പറ്റില്ല. കരുണയുള്ളവർ റുഹമാ, കരുണയുള്ളവരായിത്തീരുക എന്നാണ് അള്ളാഹുവിന്റെ കരുണ ലഭിക്കുവാനുള്ള. ഈ കരുണ നമ്മൾ കാണിക്കേണ്ടത് മനുഷ്യരോട് മാത്രമല്ല, സർവ ജീവികളോടും സർവ ജീവജാലങ്ങളോടും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നൊരാശയം അറിയാത്ത ആരുമില്ല. ഒരുപക്ഷെ എല്ലാവർക്കും അറിയുന്നൊരാശയമെന്ന് വേണമെങ്കിൽ നമുക്കിതിനെക്കുറിച്ച് പറയാൻ പറ്റും. അപ്പോഴാണല്ലോ ഒരു കരുണയുടെ വില മനസ്സിലാക്കുന്നത്. എപ്പോഴാണ്? അയാൾക്ക് ദാഹിച്ചു, ദാഹത്തിന്റെ ശരിയായ വേദന അയാൾ അറിഞ്ഞു, വെള്ളത്തിന്റെ രുചി ശരിക്കും മനസ്സിലാക്കി, കഷ്ടപ്പെട്ട് കിണറ്റിലിറങ്ങി വെള്ളം, തന്റെ ദാഹത്തിന് വെള്ളം ശേഖരിച്ചു. ആ വെള്ളം കുടിച്ച് പുറത്തിറങ്ങിയപ്പോൾ
ദാഹിച്ചവശനായി മണ്ണ് കപ്പി ദാഹത്തിൻ്റെ വേദനകളിൽ അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ടിരിക്കുന്ന നായയെ കണ്ടു. അതൊരു നായയല്ലേ, ചിന്തിച്ചില്ല. അവിടെ അതാവശ്യപ്പെടുന്ന കാരുണ്യത്തിൻ്റെ വില നിമിഷങ്ങൾക്ക് മുമ്പ് മനസ്സിലാക്കിയ അയാൾ ഒരു പരീക്ഷണത്തിന് മുന്നിലാണ്. ഒരു പരീക്ഷണമല്ലേ അത്? തന്നെപ്പോലെ വിശന്ന, തന്നെപ്പോലെ ദാഹിച്ച ഒരു നായയെ തൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അള്ളാഹു. അയാൾ വീണ്ടും കിണറ്റിലിറങ്ങി തൻ്റെ ഷൂകളിൽ വെള്ളം കീറി അത് പുറത്തെത്തിച്ച് ഫസക്കൽ കൽബ നായക്ക് കൊടുത്തു. നായക്ക് കൊടുത്തപ്പോൾ ഫശക്കറല്ലാ അള്ളാഹു, ഫശക്കറല്ലാഹുലുഹു, അള്ളാഹു അവനോട് നന്ദി കാണിച്ചു. അള്ളാഹു അവനോട് നന്ദി കാണിച്ചു. അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടി ദാഹിച്ച് വിഷമിച്ചപ്പോൾ അതിന് കഷ്ടപ്പെട്ട് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. അവിടെ അയാളെ പ്രേരിപ്പിച്ചത് എന്താണ്? തൻ്റെ മകനായതുകൊണ്ടല്ല, മകളായതുകൊണ്ടല്ല, ഭാര്യയായതുകൊണ്ടല്ല, ഒരു ജീവി, തനിക്കൊരു പരിചയവുമില്ലാത്തൊരു ജീവി, തന്നോടൊന്നും സംവേദിക്കാൻ കഴിയാത്ത ഒരു മിണ്ടാപ്രാണി. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഫഗഫറലഹു, അള്ളാഹു അവന് പൊറുത്തു കൊടുത്തു. അള്ളാഹു കരുണയുള്ളവരോട് അള്ളാഹു കരുണ കാണിക്കും. ഒരു കാരുണ്യത്തിൻ്റെ സമ്മാനമായി അള്ളാഹു പൊറുത്തു കൊടുത്തു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു ഈ സംഭവം കേട്ടപ്പോൾ, അള്ളാഹു റസൂലെ ഒരു മൃഗത്തിന് കൊടുത്താൽ ഞങ്ങൾക്കതിന് പ്രതിഫലം ലഭിക്കുമോന്നാണ്. എല്ലാ പച്ചക്കരലുള്ളതിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്നാണ്. അപ്പോൾ ഒരു ഉറുമ്പിനോട് കാണിക്കുന്ന സ്നേഹത്തിന് പോലും സുഹൃത്തുക്കളെ നമുക്ക് സ്നേഹം ലഭിക്കാൻ ഒരു നിമിത്തമായി തീരും. ഒരു പക്ഷേ ഈ ആശയങ്ങൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞാൽ നാം വെറും കാരുണ്യ പ്രവർത്തകരായി മാറും. കാരണം അത് അള്ളാഹുവിൻ്റെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഉടമസ്ഥനായ അളവുകളില്ലാത്ത കരുണയുള്ളവൻ്റെ കരുണ ലഭിക്കാൻ ഈ നിസ്സാര പ്രവർത്തനങ്ങൾക്കാവുമെങ്കിൽ തീർച്ചയായും അത് ആരാണ് മനസ്സിലാക്കാത്തത്? ഈ കരുണ നിറഞ്ഞു നിൽക്കുന്നു. വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ, അതിന് മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് ഈ കാരുണ്യം, നിറഞ്ഞു നിൽക്കുകയാണ് ഈ കാരുണ്യം. എവിടെയും ഒരു ഫിഖഹിന്റെ മസ്അല എടുത്ത് പരിശോധിച്ചാൽ പോലും അതിലാ കാരുണ്യം നമുക്ക് കാണും. നോക്ക്, നിങ്ങൾ ഇപ്പോ സ്ഥിരമായി ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീ, അല്ലെങ്കിൽ മൂത്രവാർച്ചയുള്ള ഒരാൾ, ഏതൊരു പ്രയാസം, നിസ്കാരത്തിലാണ് മൂത്രം വരുന്നത്, നിസ്കാരത്തിലാണ് ബ്ലഡ് വരുന്നത്, എന്തു ചെയ്യും? പ്രയാസമല്ലേ? എന്നാൽ സുഹൃത്തുക്കൾ, ഓരോ നമസ്കാരത്തിനും വൃത്തിയാക്കണമെന്ന് വിചാരിക്കുമ്പോൾ അത് എത്ര പ്രയാസകരമായിരിക്കും. അതിനൊരു സൗകര്യം, ഇത് ളുഹറിന്റെ അവസാനത്തിൽ നിന്ന് വൃത്തിയാക്കി അസറും ളുഹറും പാടെ നിസ്കരിക്കുക. ആ അസറിന്റെ സമയത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ളുഹർ നിസ്കരിക്കാനുള്ള സാവകാശം. മഗ്രിബും ഇശാവും അങ്ങനെ ചെയ്യാം. അപ്പൊ മൂന്ന് പ്രാവശ്യം നമുക്ക് ആ രോഗിയെ ഒന്ന് ശുദ്ധീകരിച്ചു കൊടുത്താൽ മതി. എവിടെയുമുണ്ട് ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا يكلف الله نفسا إلا وسعها ഓരോരുത്തർക്കും സാധിക്കുന്നത് മാത്രമേ അല്ലാഹു നിർബന്ധിക്കൂ. ഒരു പ്രയാസവും അള്ളാഹു ഉണ്ടാക്കില്ല. ഇസ്ലാമിക ശരീഅത്ത് മുഴുവനും അങ്ങനെയാണ് സുഹൃത്തുക്കൾ. ഒന്നും തിന്നാൻ കിട്ടാത്ത സമയത്ത് ശവം തിന്നാം, വിരോധിക്കപ്പെട്ട ശവം. ആ ശവം തിന്നാതെ ഒരാൾ മരിച്ചാലോ? ശവം തിന്നാൻ കിട്ടി, എന്റെ അയാൾ തിന്നാതെ മരിച്ചാലോ? അയാൾ കുറ്റക്കാരനാണെന്നാണ് ഇസ്ലാമിൽ. തിന്നാൻ പറ്റാത്തൊരു സംഗതി തിന്നേണ്ട ഒരു ഘട്ടം വരുമ്പോൾ അത് തിന്നിരിക്കണം. എന്താണ് ഈ വിശാലമായ ദീൻ? എല്ലാ നിലക്കും മനുഷ്യനോട് കരുണയും സ്നേഹവും ഉള്ളവർ. ഒരു മൃഗത്തെ അറുക്കുന്നതാണ് ആളുകൾ ഇസ്ലാമിന്റെ ക്രൂരതയായിട്ട് പറയുക. മൃഗത്തെ അറുക്കാൻ ചില മര്യാദകളുണ്ട്, നിയമങ്ങളുണ്ട്. അത് പാലിച്ച് മൂർച്ചയുള്ള കത്തിയായിരിക്കും, അതിനെ വിഷമിപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും പറ്റൂല, പെട്ടെന്ന് അറുക്കണം. ഇത് നിയമങ്ങളുടെ സുഹൃത്തുക്കളെ, എവിടെയും അതിൻ്റെ സൂചനകളുണ്ട്, എവിടെയും അതിൻ്റെ ചില നിർദ്ദേശങ്ങളും നിയമങ്ങളും ഉണ്ട്. എന്നാൽ നോക്ക് നിങ്ങൾ, കാട്ടിൽ പോലും ഒരു മൃഗം അതിൻ്റെ ഇര പിടിക്കുന്ന ആട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്, അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ സ്നേഹത്തോടെ ആവണം അതിനോട് പെരുമാറ്റം എന്ന് നമ്മോട് നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. ഈ കാരുണ്യം ഇവിടെ മാത്രം പോരല്ലോ, പരലോകത്ത് നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും കരുണയുള്ളവരായി തീരേണ്ടത്
നാളെ പരലോകത്ത് നമുക്ക് കരുണ ലഭിക്കണം. അതിനെന്ത് വേണം സുഹൃത്തുക്കളെ? അള്ളാഹുവിന്റെ കാരുണ്യം പരലോകത്ത് ലഭിക്കാൻ നമ്മൾ ഇസ്ലാമിക നിയമങ്ങളെ, ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. അപ്പോഴേ അള്ളാഹുവിന്റെ കാരുണ്യവും സ്നേഹവും നമുക്ക് ലഭിക്കുകയുള്ളൂ. മൂസാ നബി അലൈഹിസലം അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, സമ്പൂർണമാണ് ആ പ്രാർത്ഥന. അള്ളാഹുവേ, ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് നീ ഹസനത്തിനെ രേഖപ്പെടുത്തണം. അതേപോലെ തന്നെ വഫില്ലാഹിറ പരലോകത്ത്, പരലോകത്തെ ഹസനത്ത് ഇഹലോകത്തെ ഹസനത്ത് പറഞ്ഞാൽ എല്ലാം അതിൽ വെട്ടു. ഒന്ന്, ഇഹലോകത്തെ ഹസനത്ത് എന്താ സുഹൃത്തുക്കൾ? നല്ല ഭക്ഷണം ഹസനത്തല്ലേ? നല്ലൊരു വീട് അള്ളാഹു നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ഒരു നല്ല വീട് എന്ന് പറഞ്ഞാൽ. എന്തെല്ലാമുണ്ടോ ആരോഗ്യം എല്ലാം അള്ളാഹുവെ ഞങ്ങൾക്ക് നീ നൽകണേ. ഒറ്റ ചോദ്യം മതി, ഇനിയോ പരലോകത്ത് ഞങ്ങൾക്ക് നീ നന്മ നൽകണേ അല്ലാഹുവേ. എന്നിട്ട് പരലോകത്ത് നന്മ നൽകണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ നിൽക്കല്ല, അത് വെറുതെ പ്രാർത്ഥിച്ചാൽ പോരെ. എല്ലാ പ്രാർത്ഥനകൾക്കും നമ്മുടെ ഭാഗതയും നമ്മൾ നിർവഹിക്കണം. ഇന്നാ ഹുദ്നാ ഇലൈക്ക്, നിന്നിലേക്ക് ഞങ്ങളിതാ മടങ്ങി വരും. പടച്ചോനെ, ചെയ്തു പോയ തെറ്റുകളും നോക്കി ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് നിന്നിലേക്ക് മടങ്ങി വരുന്നു. നമ്മുടെ പരലോകത്തേക്കുള്ള ഒരുക്കത്തിന്റെ ആദ്യ വഴിയാണത്. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക, കഴിഞ്ഞ തെറ്റുകളെ അള്ളാഹുവോട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. സുഹൃത്തുക്കളെ, വളരെ പ്രാധാന്യം കൊടുക്കണം. ഈ റമദാൻ നമുക്ക് പ്രതീക്ഷയുള്ളതാവുന്നത് പാപങ്ങളെ പൊറുക്കുവാനുള്ള ഒരു നല്ല സമയം നമ്മുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. കുറ്റബോധങ്ങളിൽ നിന്ന്, മനസ്സാക്ഷിക്കുത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും വലിയ കാര്യം. ചെറിയൊരു പ്രതിസന്ധി മുന്നിൽ വരുമ്പോഴേക്കും പാപചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരിക, പാപങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ് വരിക. അതൊക്കെ ഞാൻ കഴിഞ്ഞ റമദാനൊക്കെ അള്ളാഹുവോട് പുറത്ത് ആത്മാർത്ഥമായി പറഞ്ഞതല്ലേ? അത് അള്ളാഹു എനിക്ക് പരിഹരിച്ചു തരും. എല്ലാത്തിൻ്റെയും പരിഹാരം, എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് പാപമോചനം. കുട്ടികളില്ലാത്തതുകൊണ്ട് കുട്ടികളെ കിട്ടാനുള്ള പരിഹാരമാണ്, മഴ പെയ്യാനുള്ള പരിഹാരമാണ്, രോഗം മാറാനുള്ള പരിഹാരമാണ്, എല്ലാത്തിലെ പരിഹാരമാണ് പാപമോചനം. ഇന്നാ ഹുദ്നാ ഇലൈക്ക്, അള്ളാഹുവേ നിന്നിലേക്ക് ഞങ്ങളിതാ മടങ്ങി വരുന്നു. കാല അദാബി ഉസീബു ബിഹി മൻ അശാ, അള്ള പറയാണ് എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഞാൻ നൽകും. ആ ശിക്ഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തൊരു പേടിയുണ്ട് സഹോദരങ്ങളെ. പക്ഷെ അള്ളാഹു അവിടെ തന്നെ എടുത്തു പറയുന്ന കാര്യമാണ്, വറഹ്മത്തേ വസിഅത് കുല്ല ശൈ, എന്റെ കാരുണ്യം അത് എല്ലാറ്റിലും വിശാലമാണ്. അള്ളാഹുവിന്റെ കരുണ നിറഞ്ഞു നിൽക്കാത്ത, അതിന്റെ സ്പർശനമില്ലാത്ത ഒന്നുമില്ലിവിടെ, ഒന്നുമില്ലിവിടെ. സുഹൃത്തുക്കളെ, ഒരു പാറ പൊട്ടിക്കുമ്പോഴേ അതിങ്ങനെ പല കഷ്ണങ്ങളായിട്ട് വരും. സമചതുരങ്ങളായിട്ടാണോ വരുന്നത്? അല്ല. ഒരുപക്ഷെ സമചതുരങ്ങളായ കട്ടകളെക്കാളും ഉറപ്പിൽ ആ പാറ കൊണ്ട് നമുക്ക് മതിലുകൾ പണിയാൻ പറ്റും. എല്ലാറ്റിലുമുണ്ട്, എല്ലാറ്റിലുമുണ്ട്. എന്തിൽ നമ്മൾ നോക്കിയാലും അള്ളാഹുവിന്റെ കാരുണ്യവും സ്നേഹവും നിറഞ്ഞു നിൽക്കുക. എല്ലാം പരസ്പര ആശ്രയത്വത്തിലാണ് ജീവിക്കുന്നത്. എല്ലാറ്റിലുമുണ്ടത് അള്ളാഹുവിന്റെ കരുണ. എല്ലാറ്റിലും കരുണയുടെ വിശാലതയെക്കുറിച്ച് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നത്, ആ കരുണ ഞാൻ ആർക്ക് നൽകും, അതിന് ഞാൻ ആർക്ക് രേഖപ്പെടുത്തും? സൂക്ഷ്മത പാലിക്കുന്നവർ. സുഹൃത്തുക്കളെ, സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് ആ കരുണ കിട്ടുക, യാതൊരു സംശയവും വേണ്ട. നോക്ക്, നമ്മൾ ഒരു ദാരുണമായ അവിഹിത കൊല നമ്മൾ വായിച്ചു അല്ലേ? ഒരു ഭാര്യയുള്ള ഒരാള് ഒരവിഹിത ബന്ധത്തിലൂടെ ഒരു പരിചയപ്പെട്ട ഒരു ഫംഗ്ഷനിൽ വെച്ച് കൂടെ പോയി, ആ കൊലപാതകത്തിന്റെ ഒരു ക്രൂരത നോക്കും നിങ്ങൾ. പലപ്പോഴും എന്താ വെച്ചാൽ, അവിഹിത ബന്ധങ്ങളിലുള്ള പ്രേമങ്ങളുള്ള കാമുകി കാമുകന്മാർ പറയുന്നതാ അറിയോ, അവർ തമ്മിൽ അവരെത്ര മാത്രം സ്നേഹം വേറെ ആർക്കും ഇല്ലാന്ന പറയും. വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളൊക്കെ തള്ളി പറഞ്ഞിട്ടാണ് ചില പെൺകുട്ടികൾ അവിഹിതമായി പരിചയപ്പെട്ടവരുടെ കൂടെ അത്രയും വിശ്വസിച്ചാണ് ഇറങ്ങിപ്പോവുക. എവിടെ പോകുന്നു പോലും പറയാതെ, എന്താണ് ആ വിശ്വാസം എന്ന് ആലോചിച്ചത് നിങ്ങൾ? എവിടെ പോകുന്നു പോലും തന്നെ വീട്ടിൽ അറിയിക്കാതെ, കളവ് പറഞ്ഞ് ജോലി സ്ഥാപനത്തിൽ അറിയിക്കാതെയാണ് പോയത്, ലീവ് കൊടുത്തിട്ട്. എന്താ ആ കൊലപാതകത്തിന് രൂപം നോക്കും നിങ്ങൾ. നിഷ്ഠൂരമല്ലേ അത്? കഴുത്തിലൊരു ഇത് കുരുക്കി കൊല്ലണം, കഴുത്ത് കുരുക്കി ശ്വാസം മുട്ടിച്ച് കൊല്ലണം. രണ്ടാമത്തത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കണം, കുഴിയിൽ മൂടാൻ പറ്റാഞ്ഞിട്ട് മുട്ടുവരെ മുറിച്ചെടുക്കണം. ആലോചിച്ചു നിങ്ങളത് ആരാ ചെയ്യും? എന്തായാലും കാര്യം, ആർക്കാണ് കരുണ കിട്ടുക അറിയോ? അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക്. നമ്മൾ നിയമാതിർത്തികളെ പാലിക്കണം, നിയമലംഘനങ്ങൾ. ഒരു മതത്തിന്റെ നിയമം മാത്രമല്ല അവിടെ,
തനിക്ക് രക്ഷിതാക്കളില്ലേ? തനിക്ക് ഉത്തരവാദിത്തപ്പെട്ടവരില്ലേ? അയാൾക്കൊരു ഭാര്യയില്ലേ? ലോകത്ത് മനസാക്ഷിയുള്ള ആര് കേട്ടാലും എത്ര അരുതായ്മകളിലൂടെയാണ് ആ ഒരു ദാരുണ അന്ത്യത്തിലേക്ക് അവരെത്തിച്ചേരുന്നത്. ആലോചിച്ച് നോക്കണം. നമ്മൾ സൂക്ഷ്മതയാണ് സുഹൃത്തുക്കൾ. നിയമങ്ങൾ നമ്മൾ പാലിക്കണം. ഇന്നിപ്പോ യൂറോപ്യൻ നാടുകളിൽ നിയന്ത്രണ വിധേയമല്ല എന്ത് ഈ വൈറസിനെ, കൊറോണ വൈറസ്, COVID-19 എന്തേ സംഭവിച്ചു? അവർ പറയണത് എന്താ വെച്ചാൽ നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് മറ്റുള്ളവരുടെ ആരോഗ്യത്തെക്കാളും നമുക്ക് പ്രധാനമാണ്. സ്വാതന്ത്ര്യം വേണമെന്നാണ്. ആളുകൾ മരിച്ചു വീണിട്ട് അവിടെ ഡെഡ് ബോഡികളുടെ സ്മെല്ലടിച്ച് വീശുമ്പോൾ പോലും നിയമം ലംഘിക്കാനുള്ള ആ ധൈര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. അതാണ് സ്വാതന്ത്ര്യബോധവും ആസ്വാദനവും പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ചാലേ പിന്നെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റൂല. ഇത് എന്റെ സന്തോഷമാണ്, എന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് മക്കൾ പറഞ്ഞാൽ, പൗരന്മാർ പറഞ്ഞാൽ അതനുവദിച്ചു, അതിനനുസരിച്ച് നിയമങ്ങളും വിധികളും ഉണ്ടാക്കുക. സ്വവർഗരതി അതെന്റെ അവകാശമാണെന്ന് പറഞ്ഞ് കോടതി ചെന്നാൽ ആയിക്കോട്ടെ എന്ന് കോടതി അനുവദിക്കും. ഒരു പൗരന്റെ അവകാശം അനുവദിച്ചു കൊടുക്കണം എന്നാണ്. സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എല്ലാം അനുവദിച്ചു കൊടുത്താൽ എന്തു ചെയ്യാനാണ് മനുഷ്യന് ഇഷ്ടമില്ലാത്തത്? അതാണ് ഒരു സൂക്ഷ്മത, ഒരു നിയമാതൃത്തികളെ പാലിക്കണം, അതാണ് പ്രധാനം. വയുത്തൂന സക്കാത്ത്, അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സക്കാത്ത് കൊടുക്കലാണ്. സുഹൃത്തുക്കൾ, റമദാനിൽ സക്കാത്ത് കൊടുക്കാതെ, സക്കാത്ത് നമ്മൾ എന്തായാലും കൊടുക്കണം, നിർബന്ധമായ ഒരു കാര്യമാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. എന്നിട്ട് സക്കാത്ത് ഒരു വലിയ നിയമമാണ് സുഹൃത്തുക്കൾ. അതിന്റെ ഗുണഫലങ്ങൾ ചെറുതല്ല. നമ്മൾ ശരിക്കും പ്രായോഗികമായി നമ്മുടെ പ്രദേശങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലൊക്കെ നമ്മളത് നടപ്പിലാക്കി നോക്കണം. അതൊരു വലിയ സംഗതിയാണ്. നിങ്ങൾ ലോകത്തിന്റെ സമ്പത്ത് തന്നെ ഏതാനും ചില വ്യക്തികളിലാണ് എന്ത് ചെയ്തിട്ട് കുമിഞ്ഞുകൂടിയിരിക്കണം. ചില വ്യക്തികളിലാണ്, എത്രയോ ചെറിയ ശതമാനം വ്യക്തിയുടെ കയ്യിലാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്തിന്റെ ബഹുഭൂരിഭാഗം. നോക്ക്, നിങ്ങൾ എന്ത് വിനിമയങ്ങളാണ് നടക്കുക? ആളുകളിലേക്ക് പണം ചെന്നാലല്ലേ അവരിൽ നിന്നും ക്രിയാത്മകമായ കച്ചവടങ്ങളും വ്യവസായങ്ങളും പരിപാടികളും ഉണ്ടാവുള്ളൂ. ഇതീ പരിമിതമായ ആളുകളിൽ നിന്നാൽ ആ രാജ്യത്തിന്റെ സാമ്പത്തികാവസ്ഥ നശിച്ചു പോകും. ഏതൊരു സമ്പന്നന്റെ കയ്യിൽ പണം വന്നാലും അതിന്റെ 2.5% എന്ത് ചെയ്യണം എന്നറിയുങ്ങൾ കൊടുക്കണം എന്നാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, എന്തൊരു നിയമമാണ്. അപ്പൊ നമ്മുടെ ഒരു ചുറ്റുവട്ടത്തൊരു 100 വീടുകളുള്ള ഒരു കോളനിയിലെ സമ്പന്നന്മാരുടെ 2.5% സ്വത്ത് നമ്മൾ വാങ്ങിയാൽ ആ കോളനിയിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു പ്രശ്നം അതുകൊണ്ട് പരിഹരിച്ചിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ കരുണ കിട്ടാനുള്ള കാരണമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ഈ പ്രാർത്ഥനയിൽ മൂസാ നബി അലൈഹി സ്വലാം പറയുമ്പോൾ കരുണ കിട്ടുന്ന ആരാണ്? മൂന്ന് കാര്യം പറഞ്ഞത്. ഒന്ന്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാം. അള്ള വിരോധിച്ചത് ഉപേക്ഷിച്ച് കൽപ്പിച്ചത് അനുഷ്ഠിച്ച് ജീവിക്കാം. പിന്നെ സക്കാത്ത് കൊടുക്കുക. സക്കാത്തിന്റെ ഗുണം അത്രയാണ്. കാരണം സക്കാത്തിന്റെ അർഹർ എന്ന് പറഞ്ഞാൽ ആരാണ് സുഹൃത്തുക്കളെ? യഥാർത്ഥത്തിൽ കരുണ അറിയിക്കുന്ന ആളുകളാണ് അവർ. ഇന്നമസ്സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീൻ والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل فريضة من الله والله عليم حكيم. ഫഖീറിനെ മിസ്കീനെ ഞാൻ ആദ്യം പരിഗണിച്ചു. ഒരാള് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന, അടിസ്ഥാന ആവശ്യങ്ങൾക്ക് കഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവില്ല നമ്മൾ നമ്മുടെ പ്രദേശത്തെ സമ്പന്നന്മാരിൽ നിന്ന്. എന്താ സക്കാത്ത്? വളരെ സിമ്പിൾ അല്ലേ സുഹൃത്തുക്കളെ കാര്യങ്ങൾ? 595 ഗ്രാം വെള്ളിയുടെ വില 24,000 രൂപ ഒരു വർഷത്തെ നമ്മുടെ സമ്പാദ്യം, ശമ്പളമോ കച്ചവടമോ എന്താവട്ടെ, ഒരു വർഷത്തെ സമ്പാദ്യം. ആ സമ്പാദ്യത്തിൽ നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിച്ചിട്ടുണ്ടാകുന്ന തുകയുടെ 2.5%. അത് 24,000 എത്തണേ മതി, അപ്പോഴേ അയാൾ സമ്പന്നനാവുന്നുള്ളൂ. അപ്പൊ 24,000 രൂപ ഒരു വർഷത്തിൽ തന്നെ ആവശ്യങ്ങൾ, ചികിത്സ, ഭക്ഷണം, വാടക, ഇങ്ങനത്തെ ഒക്കെ കഴിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കണം. അങ്ങനെ എല്ലാവരും 2.5% കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഫക്കീറും മിസ്കീനും ഇല്ല സുഹൃത്തുക്കളെ. ഇത് മറ്റുള്ള ഒരു ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളെ പോലെ അല്ല ഏതരങ്ങൾ സക്കാത്ത്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങിയ ഒരു സംഖ്യ അയാൾക്ക് തിരിച്ചുകൊണ്ടേ കൊടുക്കുമ്പോൾ നമ്മൾ അയാൾക്കൊരു സ്വതക്കൊടുക്കണമാതിരി കൊടുക്കാൻ പറ്റും.
അയാളോട് പറയാ നിങ്ങളെ കടം വാങ്ങിയ പൈസ തിരിച്ചു തരുന്നുണ്ട്, അവിടെ വീട്ടിൽ വന്ന് വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളു എന്ന് പറയുമ്പോൾ അത് എവിടെ എത്തിക്കണമെന്ന് നമ്മൾ ചോദിക്കണം. കാരണം അത് അയാളുടെ അവകാശമാണ്. അതേപോലെയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്, അവകാശമാണത്. അതുകൊണ്ടാണ് പണം പണമായി തന്നെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പണം പണമായി കൊടുക്കുകയാണ് നല്ലത്. കാരണം പണം കിട്ടുമ്പോൾ അയാൾക്ക് എന്തിനു ഉപയോഗിക്കാലും. നമ്മളൊരു 1000 രൂപൻ്റെ കിറ്റ് കൊണ്ടേ കൊടുക്കുമ്പോൾ അയാൾ വിചാരിക്കുന്നത് ഇതൊരു 500 രൂപ എനിക്ക് ക്യാഷായി തരികയാണെങ്കിൽ ഉമ്മക്ക് മരുന്ന് വാങ്ങാൻ ഉപകരിച്ചിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കില്ലേ. ക്യാഷ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാ തന്നെ. ഒരു എല്ലാവരുടെ പ്രശ്നവും പരിഹരിക്കല്ലേ സുഹൃത്തുക്കളെ. ഒരാൾ നമ്മുടെ നാട്ടിൽ വന്ന് കുടുങ്ങിയാൽ അയാളെ സഹായിക്കാൻ സക്കാത്ത് പറ്റും. മാന്യമായി ജീവിച്ച ഒരാൾ കടം കൂട്ടാനാവാതെ പ്രതിസന്ധിയിലായി, ഇനി പുറത്തിറങ്ങിയെന്ന് ആലോചിക്കുമ്പോൾ അയാളെ സഹായിക്കാൻ സക്കാത്ത് കൊണ്ട് പറ്റും. അവിടെ ഒരു ഔദാര്യത്തിന്റെ മനസ്സ് ആവശ്യമില്ല. അത് അവർക്ക് അവകാശപ്പെട്ടതും അർഹതപ്പെട്ടതുമാണ്. വല്ലദേന ഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സായിലി വൽ മഹ്റൂം, ചോദിച്ചു വരുന്നവനും അതേപോലെ തന്നെ മഹ്റൂം ഇല്ലാത്തവനും ദരിദ്രനും അതിലൊരു അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ എത്ര കൃത്യമാണ് സുഹൃത്തുക്കളത്. കൊടുത്തില്ലെങ്കിൽ നാളെ പരലോകത്ത് വലിയ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, കൊടുക്കാത്ത സമ്പത്ത് എത്രയുണ്ടോ ആ സമ്പത്തിനെ നരകത്തിലിട്ട് ചൂടുപിടിപ്പിക്കും. എന്നിട്ടോ ഫതുക്വാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും, എന്നിട്ട് അവിടെ പാർശ്വങ്ങളും നെറ്റികളും മാംസലമായ ഭാഗങ്ങളൊക്കെ അതുകൊണ്ട് ചൂട് വെക്കും. വളുഹൂറുഹും അവിടെ മുതുകുകളും. ഹാദാ മാ കനസ്തും ലി അൻഫുസികും ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ, ഇത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂട്ടിവെച്ചതാണ്, അനുഭവിച്ചുകൊള്ളൂ എന്ന് അവിടെ വെച്ചുകൊണ്ട് പറയാൻ പറ്റും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ കരുണ ലഭിക്കാൻ, പരലോകത്ത് കരുണ ലഭിക്കാൻ നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് സക്കാത്ത് കൊടുക്കാറ്. അപ്പോൾ പരലോക രക്ഷയ്ക്ക് അവിടെ കാരുണ്യം കിട്ടാനുള്ള കാര്യം, അവിടെ ആർക്കും കാരുണ്യം കൊടുക്കാൻ പറ്റില്ല. നരകത്തിലെ എത്ര ദയനീയ കാഴ്ച കണ്ടാലും അവിടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനവുമായിട്ടൊക്കെ എത്തിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെയും മെഡിക്കൽ കോളേജിന്റെയൊക്കെ വരാന്തകളിലും പരിസരങ്ങളിലും ഭക്ഷണം കിട്ടാത്തവർക്ക് ഒരു കഞ്ഞി വെച്ച് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ഇവിടുന്ന് പറ്റും. എന്നാൽ നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് ആളുകൾ കേണ അപേക്ഷിക്കും, ഞങ്ങൾക്കും കുറച്ച് വെള്ളം തരുമെന്ന്, ഞങ്ങൾക്ക് ദാഹിക്കുന്നു കുറച്ച് വെള്ളം തരുമെന്ന്. കൊടുക്കാൻ പറ്റൂല എന്നാൽ അതാ മറുപടി കിട്ടുക. അവിടേക്കുള്ളത് നമ്മൾ ഓരോരുത്തരും തന്നെ ശേഖരിച്ച് വെക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുഹൃത്തുക്കളെ, കാരുണ്യത്തിന്റെ മതമാണിസില്ല. നമ്മളോട് ഏറ്റവും കരുണയുള്ളവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് കരുണ, അള്ളാഹു നമ്മളോട് കരുണയുണ്ട്, എല്ലാവരോടും കരുണയുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരോട് ഏറ്റവും സ്നേഹവും കരുണയുമുള്ളവരാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅകും റസൂലും മിൻ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു പ്രവാചകൻ വന്നിരിക്കും. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അദ്ദേഹത്തിന് വളരെ പ്രയാസകരമാണ്. സുഹൃത്തുക്കളെ, എത്രമാത്രം സ്നേഹത്തോടെയാണ് വിശ്വാസികളെ കണ്ടിരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഫർ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രക്തസാക്ഷിയായപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളെ നബി അടുത്ത് വിളിച്ചു നിർത്തിയ രംഗമുണ്ട്, നമ്മൾ കാണേണ്ട രംഗമാണ്. ആ സ്നേഹം എല്ലാവരുടെ വിശ്വാസികളോട്, ഏതു കാര്യത്തിലും സ്നേഹമുള്ളവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടികളോട് സ്നേഹം, നബിന്റെ സ്നേഹത്തെ പ്രത്യേകം നമ്മൾ എടുത്തു പറയണം. ഇപ്പൊ കുട്ടികളോടൊക്കെ സ്നേഹം കാണിക്കാൻ പറയണം എന്ന് ചോദിക്കും, അവനാന്റെ കുട്ടികളോട് വേറെ കുട്ടികളൊക്കെ അവനാ സ്നേഹം കാണിക്കൂല. കാണിക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? ചില ഉമ്മമാര് കുട്ടികളുടെ പെരുമാറുന്നത് കണ്ട് നമുക്ക് തന്നെ സങ്കടം വരും. ആ കുട്ടികളോടൊക്കെ എന്തിനാ അങ്ങനെ പറയണം, ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്ത കുട്ടികൾ. അങ്ങനെയാണ് കുട്ടികളോടൊക്കെ ഒരു സ്നേഹത്തിൽ പെരുമാറുന്നത് പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഒരു തുടയിൽ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുനെയും മറ്റൊരു കാൽ തുടയിൽ ഹസൻ ബിൻ അലി റളിയല്ലാഹുനെയും ഇരുത്തിയിട്ട് നബി പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ അർഹംഹുമ അല്ലാഹു ഇവർക്ക് നീ കരുണ കൊടുക്കണേ, അപ്പൊ ഇന്നീ അർഹംഹുമ ഞാൻ അവരോട് കരുണ കാണിക്കുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ആ കുട്ടികളോടുള്ള സ്നേഹം, നമ്മളെല്ലാ കുട്ടികളും നമ്മൾ കരുണ കാണിക്കണം, പ്രത്യേകിച്ച് ഉമ്മമാരോട്. നിങ്ങൾക്ക് വല്ല മാനസിക വിഷമമോ സംഘർഷമോ ബുദ്ധിമുട്ടോ അസുഖമൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളതൊന്നും കുട്ടികളോട് പ്രകടിപ്പിക്കുക, നല്ല ശ്രദ്ധിക്കണം. നമ്മൾ കുട്ടികളെ അടിക്കുമ്പോഴും വാക്കുകൾ പറയുമ്പോഴും ചീത്ത പറയുമ്പോഴും ഒക്കെ
അപ്പോൾ എത്രയോ പ്രാവശ്യം നമ്മളിന്ന് സംഭവിക്കുമ്പോൾ മറ്റുള്ളവർ തിരുത്തൂലെ. അപ്പോൾ നമ്മൾ പറയും നിങ്ങൾ കുട്ടീൻ്റെ ഭാഗം കൂടി പറയരുത്, കുട്ടി പിന്നെ കേട് വരും, ഞാൻ എന്തിനും പറയുമ്പോൾ എനിക്കത് പറയാനുള്ള സ്വാതന്ത്ര്യം തരണമെന്ന് പറയും. ഈ കേട്ട് നിൽക്കുന്നവർ പറയാനുള്ള കാരണം എന്താ? അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു കാരുണ്യം നിരാകരിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ നമുക്കൊന്നും പറ്റൂലല്ലോ. അവർക്ക് അവർ അവിടെ ആ ഒരു വികാരത്തിൽ അവിടെ കുട്ടിയാണവർക്ക് പറയാനും ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരിക്കും. പക്ഷെ നോക്കി നിൽക്കുന്ന ഒരാളെ മനസ്സിൽ ആ വികാരമില്ലാത്തതുകൊണ്ട് ആ കരുണ ശരിക്കും അവിടെ ഹൃദയങ്ങളിൽ നിന്ന് വരും. അതുകൊണ്ട് കുട്ടികളോടുള്ള കാരുണ്യം, ഈ പ്രസവിച്ച കുട്ടികൾക്കൊക്കെ മുല കൊടുക്കാതെ അവർക്കൊക്കെ കുറച്ച് പാല് പിഴിഞ്ഞ് കുപ്പിയിലാക്കി കൊടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഉമ്മമാർ, സുഹൃത്തുക്കളെ, ഒരു നിർബന്ധ ഘട്ടത്തിൽ ഒരു ഡോക്ടർ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആയിട്ടാണെങ്കിൽ പറ്റും. അല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ എത്ര സങ്കടകരമാണ് ആരംഗം. സ്നേഹം, കാരുണ്യം നമ്മൾ കുട്ടികളോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അതുണ്ട്. കുട്ടികളോട്, കുട്ടികളുടെ ഉമ്മ വെച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആലോചിച്ച് കളിപ്പിച്ചിരുന്നു, അവർ കാണാൻ പറ്റും. അതേപോലെ തന്നെ വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ സ്നേഹമാണ് വിശ്വാസികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ നബി നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് കുട്ടികൾ കരയില്ലേ? അപ്പൊ ആ കുട്ടി കരയുന്ന സമയത്ത് ആ ഉമ്മന്റെ മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കണം. അതുകൊണ്ടാണ് അതജവ്വസു ഫീ സ്വലാത്തി കറാഹിയത്തുൻ അൻ അശുക്ക അല ഉമ്മത്തി. എന്താണ്? ഹേ ഉമ്മി, തൻ്റെ ആ ഉമ്മക്ക് പ്രയാസമുണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നമസ്കാരത്തിൽ നീ കുറച്ച് ഇളവ് അനുവദിക്കുന്നതാണ്, അതായത് പാരായണക്കെ ഒന്ന് ചുരുക്കുന്നതാണ്. നോക്കൂ, നിങ്ങൾ ആ ഒരു കുട്ടി കരയുമ്പോഴുള്ള ഒരു ഉമ്മന്റെ മനസ്സിന്റെ വേദന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിട്ടാണ് നിസ്കാരം, മൊത്തം വിശ്വാസിയുടെ നമസ്കാരം എന്ത് ചെയ്യണത്? പാരായണം വെട്ടി ചുരുക്കുന്നത്. അതാണ് പ്രവാചകൻ സ്വസ്ഥയം. ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്ന ആളുകൾ ആരായിരിക്കും? നിങ്ങൾ അനാഥകളും സ്ത്രീകളും ആയിരിക്കും. സമൂഹത്തിലെ ദുർബലരാണ് അവർ. അനാഥർ, അനാഥൻ എന്ന് പറഞ്ഞാൽ സമ്പത്തില്ലാത്തവർ മാത്രമല്ല, വലിയൊരു കോടീശ്വരൻ മരിച്ചാൽ അയാളുടെ മകൻ സമ്പന്നനല്ലേ, പക്ഷെ അനാഥനാണ്, വാപ്പയില്ലാത്ത. അതിൻ്റെ വേദന വലുതാണ്, ആ മനസ്സിൻ്റെ വേദന വലുതാണ്. അതേപോലെ തന്നെ സ്ത്രീകൾ പലപ്പോഴും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയും പീഡനവും വേദനയും അനുഭവിക്കുന്നവരാണ് സ്ത്രീകൾ. ഭർത്തൃ വീട്ടിൽ അവർക്ക് ചില പരിമിതികളുണ്ട്. അവർ ഒരു കുടുംബജീവിതത്തിന് വേണ്ടി പലതും സഹിച്ച് വിട്ടുവീഴ്ച ചെയ്ത് നിന്നുകൊള്ളണം. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമില്ലാതെ ഒരു അംഗമായി ജീവിക്കേണ്ടി വരുന്നത് സ്ത്രീകൾക്കല്ലാതെ മറ്റാർക്കാണ്? ഒരു വിവാഹിതനായ ഒരു പുരുഷന് ഭാര്യ വീട്ടിൽ ചെന്നാൽ അവിടെ ഒതുങ്ങി ജീവിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ? പക്ഷെ ഒരു സ്ത്രീക്ക് അവളുടെ ഭാവിക്ക് വേണ്ടി അവൾ ചില പരിമിതികൾ സഹിക്കണം. എന്തൊക്കെ പീഡനങ്ങൾ സഹിച്ചിട്ടാണ് ജീവിക്കുന്നത്? എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത് ചോദിക്കും. തൻ്റെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി, തൻ്റെ ഒരു ഭാവി സുരക്ഷിതത്തിന് വേണ്ടി അവരങ്ങനെ ചെയ്യേണ്ടി വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ എത്ര പ്രധാനമാണ്. അല്ലാഹുമ്മ ഇന്നി ഉഹർരിജു ഹഖ്ഖൽ ളഈഫൈൻ അൽ യതീം വൽ മർഅ. അല്ലാഹു, ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. എന്ത്? എന്റെ ഉമ്മത്തിലെ രണ്ട് ദുർബലന്മാരുടെ അവകാശങ്ങൾ അത് നൽകപ്പെടുമോ എന്ന കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. പീഡനങ്ങൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ഒരു വഖ്ത് നിസ്കരിക്കാത്ത, എല്ലാ അശ്ലീലങ്ങളും ഫോണിൽ നിന്ന് കാണുന്ന ഒരു ചെറുപ്പക്കാരൻ, രണ്ട് കുട്ടികളായി, അവന്റെ ഭാര്യയായി ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ആലോചിച്ചു. നിങ്ങൾ, ഒരു ഗുണവും അവനെ കൊണ്ടില്ല, പക്ഷെ അവർക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഈ രണ്ട് കുട്ടികൾക്ക് നാളെ വാപ്പ എവിടെ നിന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അവർ ബന്ധിതയാണ് ആ വീട്ടിൽ. താൻ അധ്വാനിച്ചാണ് ചെലവ് കഴിയുന്നത്, അവന്റെ ഒരു ഔദാര്യവുമില്ല. പക്ഷെ അവന്റെ വീട്ടിൽ അവൾ ജീവിക്കാൻ, അവളുടെ വീട്ടിൽ നല്ല സന്തോഷമുണ്ട്, സമ്പന്നതയുണ്ട്, അവളുടെ പിതാവിന് നല്ല സാമ്പത്തികമായ ശേഷിയുണ്ട്, പക്ഷെ പോകാൻ വയ്യ. ഈ വീട്ടിൽ അവൾ നിൽക്കുന്നത് എന്തിനാണ്? ഒരു ഭർത്താവിന്റെ സുഖമില്ല, ജീവിതത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നില്ല, പക്ഷെ രണ്ട് കുട്ടികളുണ്ട്. അതല്ലേ ശരിക്ക് ചെങ്ങലക്കിട്ടിരിക്കുകയല്ല അവിടെ? ഇതൊക്കെ ചൂഷണം എന്നല്ലാതെ മറ്റെന്ത് പറയും സഹോദരങ്ങൾ? അവളുടെ വേദന അറിയാം, പക്ഷെ അവൾക്ക് പോവാൻ കഴിയില്ല ഈ കുട്ടികളുണ്ടാകുമ്പോൾ എന്ന അറിവാണ് അയാളെ വീണ്ടും വീണ്ടും ആ തിന്മകളിൽ തുടരാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. പ്രധാന സംഭവമല്ലേ? ശത്രുവിനോട് സ്നേഹം കാണിച്ച ആളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി കാസമൊക്കെ എന്തൊക്കെ പീഡനങ്ങൾ മക്ക ജീവിത കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ടോ ആ പീഡനം നടത്തിയവരൊക്കെ മക്കയിലേക്ക് തിരിച്ച് മക്കം ഫത്ഹിൽ നിന്ന് വിജയിച്ച് ചെല്ലുമ്പോൾ അവിടെ ഉണ്ട്, പല ആളുകളും അവിടെ ഉണ്ട്, അവരോടൊക്കെ സുന്ദരമായി പ്രതികാരം കൂട്ടാൻ പറ്റും. പക്ഷെ വീട്ടിയിട്ടില്ലല്ലോ, ചരിത്രത്തിലില്ലല്ലോ വീട്ടിയതല്ലോ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഅബ് ബിൻ സുഹൈർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം അവഹേളിച്ചും ആക്ഷേപിച്ചും പാടിയ ആളാണ്. പക്ഷെ നബിയുടെ മുന്നിലെത്തിയപ്പോൾ മാപ്പ് കൊടുത്തു,
നബിയുടെ അനുചരനായി പിൽക്കാലത്ത് മാറി. ചരിത്രത്തിലെ ഒട്ടേറെ കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. മിണ്ടാപ്രാണികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച സ്നേഹം, അതാണ് ഏറ്റവും. വിഷന്നൊട്ടിയ ഒട്ടകത്തെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇത്തഖുല്ലാ ഫി ഹാദിഹിൽ ബഹാഇ, ഈ മൃഗത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് നമുക്ക് ചരിത്രത്തിലെ പാഠമാണ്. കരുണയാണ് സുഹൃത്തുക്കളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉള്ള സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇതൊക്കെ എന്തിനാണ് പറയുന്നത്? നമ്മളിന്നും ആ മാതൃക ഉണ്ടാവണം. സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് നാം മറ്റുള്ളവരുടെ തെറ്റുകളിൽ നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു തെറ്റ് സംഭവിച്ചു, അങ്ങേയറ്റത്തെ ഖേദം അവർക്കുണ്ട്. സ്ത്രീ ഭാര്യ ഒരു അവിഹിതത്തിൽ പെട്ടുപോയി, അത് അവളുടെ ദുർബലതയെയും ബുദ്ധിക്കുറവിനെയും ചൂഷണം ചെയ്ത് ആരോ അവളെ അകപ്പെടുത്തിയതാണ്. അതുകൊണ്ട് ഇനി അവൾ മക്കളില്ലാത്തവളായി ഭർത്താവില്ലാത്തവളായി ജീവിക്കേണ്ടി വരും. കാരണം അവിഹിതങ്ങളിൽ പെട്ടവളെ വിവാഹമോചനം ചെയ്യാൻ അയാൾക്ക് അവകാശമുണ്ട്, തെളിവുണ്ട്, അർഹതയുണ്ട്. പക്ഷേ കാലിൽ വീണ് അപേക്ഷിച്ചു, കരഞ്ഞു, എനിക്കെന്തായിരുന്നാലും എൻ്റെ തെറ്റുകൾ എനിക്ക് വിട്ടുവെച്ചു തരണം, ഉറക്കണം, കരഞ്ഞു, ഞാൻ എങ്ങനെ ജീവിക്കാനും ഇവിടെ നിങ്ങളുടെ ഒരു ഭാര്യയായി ഒരവകാശങ്ങളും ഇല്ലാതെ ഞാൻ ജീവിക്കാം എന്നൊക്കെ കരഞ്ഞു പറഞ്ഞു. നമ്മുടെ മനസ്സ് കനിഞ്ഞ് ഒരു വിട്ടുവീഴ്ച കൊടുത്താൽ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യമാണ് അള്ളാഹുവിന്റെ പാപമോചനം. അള്ളാഹുവിന്റെ പാപമോചനം അള്ളാഹു തരുന്ന ഏറ്റവും വലിയ കാരുണ്യം. നാം മറ്റുള്ളവർക്കും കരുണ കൊടുക്കുക, അപ്പോൾ അള്ളാഹു നമുക്ക് പുറത്തു തരും. മിസ്തഹന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കൊടുത്തിരുന്ന ആനുകൂല്യങ്ങൾ ബന്ധുവാണ് കൊടുക്കൂല. കാരണം മകൾ ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. അള്ളാഹു തിരുത്തിയത് എങ്ങനെയെന്നറിയും? അതിലൊരു വാക്കുണ്ട്, ആ വാക്ക് നമ്മളെ ഹൃദയത്തെ തൊടണം. ഒരു തെറ്റ് ചെയ്തവന് വിട്ടുവീഴ്ച കൊടുക്കാതെ ആ തെറ്റിന്റെ മേൽ അവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ആ ഒരു തെറ്റ് ആവർത്തിച്ച് പറഞ്ഞ് ദാമ്പത്യ ജീവിതത്തിന്റെ ജീവിതകാലം മുഴുവനും സ്വൈര്യം കൊടുക്കാത്തവർ. ഒരു പെൺകുട്ടി ഇറങ്ങിപ്പോയി, എനിക്കിനി അവന് വേണ്ട. അവളുടെ വീട്ടുകാർ വന്നിട്ടും നിർബന്ധം പറഞ്ഞു, എന്ത്, ഇനി ഞങ്ങൾ ഇനി അങ്ങോട്ട് അവളെ പറഞ്ഞയക്കുന്നില്ല. ഇപ്പോൾ ചോദിക്കുന്നത് എത്ര നല്ല പെരുമാറ്റമാണ് വീട്ടിൽ, ഞങ്ങൾ എത്ര നന്നായിട്ടാണ് അവളെ സ്നേഹിച്ചത്, ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ പറയുന്നു, എന്താ പ്രശ്നം? അവിടുത്തെ ഒരു തെറ്റ് സംഭവിച്ചു, അതവൻ പിടിച്ചു, അതിനെക്കുറിച്ച് അവൻ എപ്പോഴും അവളോട് ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്നെ വിശ്വസിക്കുന്നില്ല, എന്നിൽ സംഭവിച്ചൊരു തെറ്റ് എനിക്ക് മാപ്പ് തരുന്നില്ല, ഇനി ഭാവിയിൽ എന്നിൽ സംഭവിച്ചാൽ എന്നോട് എന്ത് നടപടികളും സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞ ഒരു തെറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെത്ത് സംഭവിച്ചാലും ആ തെറ്റെന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴോ നമ്മോട് ചെയ്ത ഒരു അബദ്ധത്തെക്കുറിച്ച് എപ്പോഴും എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യാൻ പാടില്ല സുഹൃത്തുക്കൾ. ഈ ആയത്ത് നോക്ക് നിങ്ങൾ, ചില ഔദാര്യമുള്ള ആളുകളും അതേപോലെ തന്നെ വിശാലമായ സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊന്നും സത്യം ചെയ്ത് പറയാൻ പറ്റൂല. അയ്യുത്തു ഉലുൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിറീന ഫീ സബീലില്ലാ, ഞങ്ങൾ ഇനി കൊടുക്കൂല. ആർക്ക്? ഞങ്ങൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും പാവപ്പെട്ടവർക്കും മുഹാജിരികൾക്കും ഇനി കൊടുക്കൂല എന്ന് നിങ്ങൾ ഒരിക്കലും സത്യം ചെയ്ത് പറയരുത്. അവർ വിട്ടുവീഴ്ച ചെയ്യട്ടെ, മാപ്പ് കൊടുക്കട്ടെ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ ഇഷ്ടപ്പെടണ്ടേ? നിങ്ങൾക്ക് അള്ളാഹു പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതേപോലെ മറ്റുള്ളവർക്കും ഉണ്ടാവില്ലേ പുറത്തു കിട്ടണം എന്നുള്ള ആഗ്രഹം? അപ്പൊ അള്ളാഹു തീരുമാനിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്ന പോലെ നിങ്ങൾക്ക് പുറത്തു തരൂലാന്ന് അള്ളാഹു തീരുമാനിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? അള്ളാഹു അങ്ങനെ തീരുമാനിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? ഒരു വല്ലാത്ത ചോദ്യമല്ലേ സുഹൃത്തുക്കളെ അത്? അതുകൊണ്ട് മറ്റുള്ളവർക്ക് നമ്മൾ വിട്ടുവീഴ്ച കൊടുക്കണം. സഹോദരിമാരെ, അയാൾ മദ്യപാനിയായിരുന്നു, പക്ഷേ അയാൾ അതിനൊക്കെ പശ്ചാത്തലപിച്ച് റമദാനോടുകൂടി ഡിയഡിഷൻ സെന്ററിൽ വന്നു, അയാൾ മാറി. ഇനിയോ ഇടയ്ക്കിടയ്ക്ക് പറയാം, നിങ്ങളാണ് അന്നത്തെ പൈസയ്ക്ക് അവിടെ പോയത്, കുറെ കാലം കള്ളുപിടിച്ച് നടന്നില്ലേ, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണോ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നമ്മുടെ മനസ്സിന്ന് അത് വിടണം, മനസ്സിന്നത് വിടണം. എത്ര പണമാണോ നീ എന്റെ തുലച്ചു കിടന്നത്, മകനോട് ഇങ്ങനെ പറയാം. ഇന്നവൻ തുലക്കുന്നവനല്ല, ഇന്നവൻ നമ്മുടെ കൂടുതൽ സഹകരിക്കുന്ന ഒരാളാണ്. അയൽവാസികൾക്ക് സംഭവിച്ചൊരു അബദ്ധം, അതന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഭാര്യയ്ക്ക് സംഭവിച്ചൊരു അബദ്ധം, ഭർത്താവിന് സംഭവിച്ചൊരു അബദ്ധം, മാതാപിതാക്കൾക്ക് സംഭവിച്ചൊരു അബദ്ധം, മറക്കണം സഹോദരങ്ങളെ, പൊറുക്കണം, വിട്ടുവീഴ്ച കൊടുക്കണം.
എന്തിനാണ് വിട്ടുവീഴ്ച കൊടുക്കുന്നത്? അല്ലാഹു ചോദിക്കുന്നു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ല, നിങ്ങൾക്ക് പുറത്തു തരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അല്ല, നിങ്ങൾക്ക് പുറത്തെല്ലാം തീരുമാനിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും? വലിയ പ്രശ്നമല്ലേ സുഹൃത്തുക്കളെ? വഇൻ തുബ്ദൂ മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ ഫയഗ്ഫിറു ലിമൻ യശാഉ വയുഅദ്ദിബു മൻ യശാ. നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും ഒക്കെ അല്ലാതെ അല്ല ഉദ്ദേശിക്കുന്നവർക്ക് അവന് പുറത്തു കൊടുക്കും. അല്ല ഉദ്ദേശിക്കണം. അല്ല ഉദ്ദേശിക്കാനൊരു കാരണമാണെന്ത്? നാം മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച കൊടുക്കാനുള്ളത് അല്ലാഹു നമുക്ക് വിട്ടുവീഴ്ച തരാൻ ഒരു പക്ഷേ ഒരു കാരണമായി തീരും എന്നാലോചിക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മത കാണിക്കേണ്ടതില്ലേ? കരുണ വേണം സുഹൃത്തുക്കൾ, നമുക്ക് എല്ലാവരോടും കരുണ വേണം. നമുക്ക് ആദ്യം നമ്മുടെ സ്വന്തത്തോട് കരുണ വേണം. നമ്മൾ ഓരോ വ്യക്തിയോട് നമുക്ക് കരുണ വേണം. നമുക്ക് നമ്മളോട് നമ്മൾ ഉറക്കുവയ്ക്കാൻ പാടില്ല, ആവശ്യത്തിനല്ലാതെ. ഒരു ഡോക്ടറേയും കാണാതെ കാണുന്ന മരുന്നൊക്കെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങി കഴിച്ച് നാം നമ്മളെ ഒരു കിഡ്നി രോഗിയാക്കാൻ പറ്റില്ല. അനാവശ്യമായ ഭക്ഷണങ്ങൾ കഴിച്ച് നാം നശിക്കാൻ പറ്റില്ല. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു വലിയ ഏകാധിപതിയായ ചക്രവർത്തിയെക്കുറിച്ചാണ് സോഷ്യൽ മീഡിയ ചർച്ച. അയാൾ മരിച്ചോ മരിച്ചില്ലെന്നൊക്കെയുള്ള ചർച്ചകളാണ്. എന്തോ ആവട്ടെ, പക്ഷെ അയാളുടെ സംഭവങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. വില കൂടിയ വിദേശ മദ്യം വരുത്തി കഴിക്കുന്ന ആൾ, ചീസ് പോലുള്ള ഭക്ഷണങ്ങൾ അമിതമായി ഭക്ഷിക്കുന്ന ആൾ, വളരെ കുറഞ്ഞൊരു പ്രായം 10-36 വയസ്സ്, തിന്നും കുടിച്ചും തന്നെ നശിപ്പിച്ചിരിക്കുകയാണ്. ഹൃദ്രോഗിയാണ്. ഡോക്ടർമാരുടെ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തി, ആയുസ്സിന്റെ പകുതി പോലും ജീവിച്ചില്ല. നമുക്ക് നമ്മളോടൊരു സ്നേഹം വേണ്ടേ? നമ്മളോടൊരു സ്നേഹം വേണ്ടേ സുഹൃത്തുക്കളെ? അവിടെയാണ് ആത്മനിയന്ത്രണങ്ങൾ. മദ്യപിച്ചും വ്യഭിചരിച്ചും അവിഹിതങ്ങൾ ചെയ്തും നാം നമ്മെ തന്നെ നശിപ്പിക്കാം. അത് നമ്മളോട് കരുണയില്ലാത്തതിന്റെ അടയാളമാണ്. കുടുംബത്തോട് കരുണ വേണം. നാം ഗൗരവപരമായി ചിന്തിക്കാം. നമ്മുടെ കുടുംബം, ഇനി ഇയാൾക്കൊരു പണിയില്ലല്ലോ, ഇയാൾക്കൊരു തൊഴിലില്ലല്ലോ, വരുമാനമില്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഭാര്യ ഇങ്ങനെ നൊമ്പരം അനുഭവിച്ച് ജീവിക്കാം. നമ്മളൊരു ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണം. നമ്മുടെ ഭാവി സുരക്ഷിതമാകാനുള്ള വഴികൾ നമ്മൾ ആലോചിക്കാം. അന്നത്തെ ദിവസങ്ങൾ ഇങ്ങനെ തട്ടിമുട്ടിൽ പോക്കറ്റ് മണി സംഘടിപ്പിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്നത് മറ്റുള്ളവരുടെ മനസ്സ് നമ്മൾ ആലോചിക്കണ്ടേ? കരുണ കാണിക്കണ്ടേ നമ്മൾ മറ്റുള്ളവരോട്? അവരുടെ ജീവിതമല്ലേ നമ്മുടെ കയ്യിലിരിക്കുന്നത്? നമ്മൾ കാണിക്കണ്ടേ? എത്രയോ ഭർത്താക്കൾ ഇങ്ങനെയുണ്ട്. മക്കൾ വളർന്നു വരുമ്പോൾ അവരുടെ ഹൃദയത്തിൽ തീയാണ്, മനസ്സിൽ തീയാണ്. പക്ഷെ നിരുത്തരവാദിയായ ഭർത്താവ് അയാളെ ജോലിക്ക് ശ്രമിക്കുന്നില്ല. വലിയ വലിയ സാമ്പത്തിക ബാധ്യതകൾ, അത് വീട്ടാനുള്ള ശ്രമമല്ല. നമ്മൾ നമ്മുടെ കുടുംബത്തോട് കരുണ കാണിക്കണം. കുടുംബം നിർമ്മിക്കപ്പെട്ട് തന്നെ കരുണയിലും സ്നേഹത്തിലുമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതം വറഹ്മ. ഭാര്യയും ഭർത്താവും യോജിച്ചു പോകുന്നത് ഒരു കുടുംബം അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്നത് സ്നേഹത്തിലാണ്. ആ കരുണയും സ്നേഹവും നമുക്ക് നമ്മോട് വേണം, എല്ലാ സമൂഹത്തിലെ എല്ലാ വ്യക്തികളോടും വേണം. എത്ര മനോഹരമായിട്ടാണ് മുഴുവൻ ആളുകളോടും കരുണ ചെയ്യാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സമൂഹത്തിലെ എല്ലാ അംഗങ്ങളോടും സ്നേഹം കാണിക്കാനുള്ള വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നു. ലൈസ മിന്നാ മല്ലം യർഹം സഗീറന വയുഖിറു കബീറന. നമ്മളിൽ ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ, വലിയവരെ ആദരിക്കാത്തവൻ എന്തല്ല? തമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ എന്താ? തമ്മിൽപ്പെട്ടവനല്ല എന്ന് പറയുമ്പോൾ അതിനുള്ള ആശയം എന്താണ് സുഹൃത്തുക്കളെ? എല്ലാവരും ഒരു ചെറിയ പ്രായം, നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരൊക്കെ സ്നേഹിക്കാം, വലിയവരെയൊക്കെ ബഹുമാനിക്കാം മതി. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ മുതിർന്നവരെ അവർ വിചാരിച്ച പോലെ പരിഗണിക്കാത്തതാണ്. എവിടെയെല്ലാം കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ടോ അവരാഗ്രഹിക്കുന്ന സ്നേഹം അവർക്ക് കൊടുക്കാതിരിക്കുന്നത് കൊണ്ടാണ്. ഒരു വലിയ പരിഹാരമാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. എല്ലാവരും സ്നേഹമുള്ളവരാകണം. ഡോക്ടർ സ്നേഹമുള്ളവരാകണം അല്ലേ? അതേപോലെ തന്നെ ഒരു കച്ചവടക്കാരൻ സ്നേഹമുള്ളവരാകണം. നമ്മൾ പലപ്പോഴും ഈ വ്യാജ ചികിത്സകളുണ്ടല്ലോ, ഷിർക്കിന്റെ ചികിത്സകൾ, ദിവ്യത്വങ്ങൾ അവകാശപ്പെടുന്ന മനുഷ്യ ദൈവങ്ങൾ എല്ലാ മതത്തിലുണ്ട്. അവരൊന്നും സത്യസന്ധന്മാരല്ല എന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. കാരണം എന്താ അറിയുമോ? ജീവിതത്തിൽ ഏറെ കഷ്ടപ്പാടുള്ളവർ അവരെത്തി ചെല്ലുക. എന്നാൽ സാധാരണ ഒരു MBBS ഡോക്ടറൊക്കെ എന്ത് ചെയ്യും? കഷ്ടപ്പാടും പ്രയാസങ്ങളും പറഞ്ഞാൽ നിങ്ങളെ ഫീസ് വേണ്ട പറയും. എന്നാൽ ഈ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ, അവരെ വേറെ വീട് നഷ്ടപ്പെട്ടിട്ട് പിന്നെ പിടിയകൊലയിൽ കിടന്നുറങ്ങാന്ന് പറഞ്ഞാലും അവരെത്തുന്ന അവർക്കുള്ള ഫീസ് അവർ വാങ്ങും. അത് വലിയ സംഖ്യകളായിരിക്കും. എന്തുകൊണ്ടാണത്?
ചൂഷണമാണ് സുഹൃത്തുക്കളെ, സ്നേഹം, കാരുണ്യം, അത് വളരെ പ്രധാനമാണ് എല്ലാവരോടും. റഹിമല്ലാഹു അബ്ദൻ സംഹൻ ഇദാബാ, വിൽക്കുന്ന സമയത്ത് അതിലൊരു വിട്ടുവീഴ്ച ചെയ്യുക. വിട്ടുവീഴ്ച ചെയ്യുക, ഒരാളൊരു ജീവിതത്തിന് ആവശ്യമുള്ളൊരു സാധനം വാങ്ങാൻ വേണ്ടി വന്നു, അതിനകത്ത് പൈസ തികയില്ല, ചെറിയ വിട്ടുവീഴ്ച കൊടുക്കുക, ലാഭം ഒന്ന് കുറച്ച് കൊടുക്കുക, നിങ്ങൾ കൊണ്ടുപോയിക്കോളി, അരിയല്ലേ, പ്രശ്നമല്ല, ഒരു വിട്ടുവീഴ്ച കൊടുക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ഏത് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് നിങ്ങൾ വീഴ്ചകൾ വിട്ടുവീഴ്ച വന്നാണ്. ആർക്കും, ഡോക്ടർക്ക് പറ്റും, ഒരു കച്ചവടക്കാരന് പറ്റും, നിങ്ങൾക്ക് പൈസ അല്ലേ, തൽക്കാലം നിങ്ങൾ പിന്നെ തന്നാൽ മതി, അല്ലെങ്കിൽ ഇതൊരു അത്യാവശ്യ കാര്യമല്ലേ, നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഒരു മെഡിക്കൽ ഷോപ്പിൽ നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മരുന്ന് വാങ്ങിയാൽ മതി, പകരം നിങ്ങൾക്ക് അതുകൊണ്ട് പരിഹരിക്കപ്പെടും, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ, പിന്നെ തന്നാൽ മതി, എത്രയൊക്കെ. ഓ, നബി സല്ലല്ലാഹുവിന്റെ വാക്ക് നോക്കുന്നത്, റഹിമല്ലാഹു അബുദൻ സംഹൻ ഇദാബാ, കച്ചവടം നടത്തുന്ന സമയത്ത് വിട്ടുവീഴ്ച നൽകുന്നവനെ അള്ളാഹു അനുഗ്രഹിക്കട്ടേന്ന്. അപ്പൊ എത്ര നല്ലൊരു വാക്കാണ്. അതുകൊണ്ട് നാം ഏത് മേഖലയിലാണോ അവിടെയൊക്കെ നമുക്ക് കരുണ കാണിക്കാൻ അവസരമുണ്ട്. നമ്മുടെ അധ്യാപകനാണോ അവിടെ കരുണ അറിയിക്കുന്ന ഒരു കുട്ടിയുണ്ട്, നമുക്കത് സ്നേഹിക്കാനും കരുണ കാണിക്കാനും പറ്റും. നമ്മളൊരു യാത്രക്കാരനാണോ അവിടെ ഒരു ഒന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ട്, എന്ത് പ്രവർത്തികളിൽ ഒരു കരുണയ്ക്ക് അവസരമുണ്ട്. അവിടെ സുഹൃത്തുക്കളെ, കരുണയുള്ളവരാവാം ജീവിതത്തിന്റെ ഏത് രംഗങ്ങളിലും, അതിന് നമ്മളെല്ലാവരും പരിശ്രമിക്കാം. ഈ ഒരു റഹ്മത്തിന്റെ മാസത്തിൽ, റഹ്മത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, കാരുണ്യമാണ് നമ്മുടെ ജീവിതത്തിലുടനീളം അത് പാലിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വളരെ വലിയൊരു പരീക്ഷണ ഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, അതുകൊണ്ട് അള്ളാഹു കരുണ നമുക്ക് വേണം. അതുകൊണ്ട് ഉള്ള സമ്പത്തിൽ നിന്ന്, ഉള്ള സമയത്തിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ട് കരുണയുള്ള ഒരു ജീവിതത്തിൽ ഈ പരീക്ഷണ ഘട്ടത്തിൽ നമ്മൾ തയ്യാറാണ്. നമ്മുടെ കുടുംബങ്ങളൊക്കെ വിളിക്കാം, എവിടെയെങ്കിലും ഭക്ഷണക്കുറവുണ്ടോ അവർക്ക് നമ്മൾ എത്തിക്കുക, നമ്മുടെ ഉള്ളതിൽ നിന്ന് എത്തിച്ചു കൊടുക്കുക. തീർച്ചയായും നാം കരുണ ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കരുണ നമുക്കിറങ്ങും. അള്ളാഹുവിന്റെ കരുണയല്ലാതെ ഈ പ്രശ്നങ്ങളിൽ കരകയറാൻ വേറെ പരിഹാരമില്ല സുഹൃത്തുക്കൾ. എല്ലാ ഗവൺമെന്റുകളും അതേപോലെ തന്നെ എല്ലാ പരിഹാര പ്രവർത്തനങ്ങൾക്കും വേണ്ടി ശ്രമിക്കുന്ന ആളുകളും എല്ലാവരും നിസ്സഹായത പറയും. അങ്ങനത്തെ ഒരു ഘട്ടത്തിന് മുമ്പ് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നീങ്ങിക്കിട്ടാൻ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. രോഗം കൊണ്ടും ബുദ്ധിമുട്ടുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു ദീനിന്റെ രംഗത്ത് ഉറച്ചു നിൽക്കുവാനും അതിന്റെ പ്രബോധനങ്ങൾ ശരിയായി നിർവഹിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഅഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സല്ലല്ലാഹു.